കന്യകാത്തം പരിശോധിക്കുന്ന കർത്താവ്. കർത്താവിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയാമോ? തൻ്റെ മണവാട്ടിമാർ കന്യകമാരാണോ എന്നതാണത്രേ. ക്രിസ്തുവിനെ മണവാളനാക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ കന്യക ആയിരിക്കണമത്രേ. കർത്താവിന് എത്ര മണവാട്ടിമാരുണ്ടായിരുന്നു എന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയാണ് ഇത്തരമൊരു കന്യാസ്ത്രീ വർഗത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതെന്നും ഇതുവരെ ഒരു വിശ്വാസിയും ചോദിച്ചിട്ടുള്ളതായി അറിവില്ല. എന്നാൽ സംഖ്യാപുസ്തകത്തിൽ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടവരെ എന്ത് ചെയ്യണം എന്ന് പടയാളികൾ മോശയോട് ചോദിച്ചപ്പോൾ സ്ത്രീകളിൽ പുരുഷസ്പർശമേൽക്കാത്ത കന്യകകളെ വിധിച്ചെടുക്കുക എന്ന് പറഞ്ഞതായി നമുക്ക് വായിക്കാൻ പറ്റും. മോശയ്ക്കും അന്ന് 72 കന്യകകളെ കിട്ടിയതായി മനസ്സിലാക്കുന്നു. പ്രചോദനം ഒരുപക്ഷെ ഇതാകാം. ബൈബിളിൽ മണവാളനെ സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന കന്യകകൾക്ക് ഈ കന്യകകളുമായി യാതൊരു സാമ്യവും ഇല്ലെന്ന് മനസ്സിലാക്കാം. നൺ എന്ന വാക്കിൻ്റെ അർത്ഥം സന്യാസിനി എന്നാണ്. സന്യാസിനി ലോപിച്ചെങ്ങനെ കന്യാസ്ത്രീയായി എന്നതിന് ലോജിക്കലായ ഒരു ഉത്തരവുമില്ല. വേശ്യകളോട് കാരുണ്യം കാണിച്ച കർത്താവ് തന്നെ അനുഗമിക്കുവാൻ വരുന്ന സ്ത്രീക്ക് കന്യകാത്വം വേണമെന്ന് ശരിക്കുമോ? തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹൈമനുണ്ടോ എന്ന് കർത്താവ് നോക്കുമോ? സന്യാസം എന്ന് പറയുന്നത് സർവവും പരിത്യജിക്കുന്ന ജീവിതത്തിൻ്റെ അവസാന ഘട്ടമാണ്. ജീവിതം എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഋതുമതിയാകുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ കർത്താവിൻ്റെ മണവാട്ടിയാക്കുവാൻ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ പെൺകുട്ടിക്ക് ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടായിരിക്കുമോ? അവൾക്കൊരു വെള്ളക്കുപ്പായവും പിടിപ്പിച്ച് തലയിൽ വെയിൽ പിടിപ്പിച്ച് മടങ്ങൾ എന്ന് പറയുന്ന കാരാഗ്രഹങ്ങളിൽ കുടിയിരുത്തുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഇത് ആർക്കു വേണ്ടിയാണ്? കർത്താവിന് വേണ്ടിയോ? ഇവൾ പാലിക്കേണ്ടുന്നതോ അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം. അനുസരണം എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോ വന്ന് കുനിയാൻ പറഞ്ഞാൽ കുനിയണം. കമ എന്നൊരക്ഷരം മിണ്ടരുത്, കാരണം ഇല്ലെങ്കിൽ ഇത് വ്രതലംഘനമാണ്. കർത്താവിൻ്റെ മണവാട്ടിമാർക്ക് ഈ സഭാപിതാക്കന്മാർ അവർ അർഹിക്കുന്ന ബഹുമാനം നൽകുന്നുണ്ടോ? ഇവൾ ആരാണ്? കർത്താവിൻ്റെ മണവാട്ടി, അതായത് പിതാവിൻ്റെ അല്ലെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ മണവാട്ടി. അപ്പോൾ പിതാവിൻ്റെ മണവാട്ടിയെ മോഹിക്കാമോ? മോഹിക്കുന്നവൻ ആരാണ്? അവനെ നാം പച്ചമലയാളത്തിൽ എന്ത് പറയും? ആ വാക്ക് ഞാൻ പറയുന്നില്ല. അപ്പോൾ കുറവലങ്ങാട് വടത്തിൽ കയറി 13 ഈ പിതാവിൻ്റെ മണവാട്ടിയെ കൂതാശ ചെയ്ത ഈ മോനെ നാം എന്ത് വിളിക്കണം? നിങ്ങൾക്ക് വായിൽ വരുന്നത് വിളിച്ചാട്ടെ. ഇനി കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ 30 45 കന്യാസ്ത്രീകൾ ദുരൂഹ സാഹചര്യങ്ങളിൽ മഠത്തിലെ കിണറുകളിലും കിണറില്ലാത്ത സ്ഥലങ്ങളിൽ അടുത്ത പാറമടകളിലും പാറമടകളില്ലാത്ത സ്ഥലങ്ങളിൽ വാട്ടർ ടാങ്കിലും വാട്ടർ ടാങ്ക് വലിയ വിസ്താരമില്ലാത്തതാണെങ്കിൽ ഫാനിലും തൂങ്ങിവെച്ച നിലയിൽ കാണപ്പെട്ടിട്ടുണ്ട്. അബയുടെ കേസിൽ മാത്രം ജോമൻ പുത്തുമ്പുരയ്ക്കൽ എന്നൊരു മനുഷ്യൻ തൻ്റെ ജീവിതം ഇതിനായി ഒഴിഞ്ഞു വെച്ച് തുടങ്ങിയതുകൊണ്ട് നീണ്ട 28 ശേഷം കുറ്റവാളികളായ ചില പ്രകാശമുള്ള മാതാവിൻ്റെ മക്കൾ അഴിക്കുള്ളിലായി. ബാക്കി ഒരു കേസിൽ പോലും ഒരു തുമ്പും പോലും ഉണ്ടായിട്ടില്ല. ഇന്നലെ പീഡനവീരൻ ഫ്രാങ്കോയുടെ കുപ്രസിദ്ധ ജലന്ധർ രൂപതയിൽ ഒരു മലയാളി കന്യാസ്ത്രീയെ കോൺവെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജലന്ധർ രൂപതയിലെ സാദിഖ് ഔർ ലേഡി ഓഫ് അസംഷൻ കോൺവെന്റിലെ കന്യാസ്ത്രീയായ ചേർത്തല ആർത്തുങ്കൽ കാക്കരിയിൽ ജോൺ ഔസഫിന്റെ മകൾ മേരി മേഴ്സി 31 കോൺവെന്റിലെ ചാപ്പലിന്റെ ജനാലയുടെ കമ്പയിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. നല്ല കിണറില്ലാത്തതിനാലാകാം ചാപ്പലിന്റെ അഴി തിരഞ്ഞെടുത്തത്. ചാപ്പലാകുമ്പോൾ ഒരു വിശുദ്ധ മരണവുമാകുമല്ലോ. മേരി മേഴ്സി ചൊവ്വാഴ്ച ആത്മഹത്യ ചെയ്തതായി സഫ അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. എന്നാൽ കോൺവെന്റിൽ സ്വന്തമായ റൂമുള്ള സിസ്റ്റർ അവിടെ ആത്മഹത്യ ചെയ്യാതെ ചാപ്പലിൽ വന്ന് ജനൽ കമ്പയിൽ കെട്ടിത്തൂങ്ങിയത് മുൻപ് സിസ്റ്റർ അഭയ ഉറക്കത്തിൽ നടന്നുപോയി കിണറിന്റെ മൂടി തുറന്ന് തനിയെ കിണറ്റിലിറങ്ങി ജലസമാധി ആയതുപോലെ ഇവന്മാരുടെ ഹല്ലേലൂയ സൂത്രമാണ് കിണറിന്റെ അഭാവത്തിൽ സംഭവിച്ച ഈ ജനൽ സമാധി എന്ന് ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഈ ഫ്രാങ്കോ എന്ന വിത്തുകാളെ അന്ന് അഴിക്കുള്ളിലാക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ മരണം സംഭവിക്കുമായിരുന്നു. ഇനി എത്രയെത്ര മരണങ്ങൾ സംഭവിക്കും. എന്തായാലും തന്റെ മകൾ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും സഭാ നേതൃത്വത്തിന്റെ നടപടികളിൽ സംശയമുണ്ടെന്നും കാണിച്ച് പിതാവ് ജോൺ ഓസഫ് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. 4 മകൾ ഇതേ കോൺവെന്റിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്നും മരിക്കുന്നതിന്റെ തലേന്നും രാത്രി വിളിച്ച് വളരെ സന്തോഷത്തോടെ സംസാരിച്ചെന്നും പരാതിയിൽ പറയുന്നു. December 2 മകളുടെ ജന്മദിനമാണെന്നും അതിനെക്കുറിച്ചെല്ലാം ഏറെ സമയം സംസാരിച്ചിരുന്നതായും പിതാവ് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. മരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കോൺവെന്റ് അധികൃതർ വ്യക്തമാക്കുന്നില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിലടക്കം തങ്ങൾക്ക് സംശയമുള്ളതായും പിതാവ് കളക്ടർക്ക് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഒരു കർത്താവിന്റെ മണവാട്ടി കിണറ്റിലോ പാറമടയിലോ ചത്തുമലയ്ക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നവരെ കാണാതെ പോകരുത്. പോസ്റ്റ്മോർട്ടം നടത്തുന്ന പോലീസും അല്ലാത്തതുമായ സർജന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വക്കീലന്മാർ,
ബുൾഗാർ ദാടിയും വെച്ച് ഗുണവേരം ചാടി നടക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ, കക്ഷിഭേദമന്യേ രാഷ്ട്രീയക്കാർ. ഒടുക്കം ധൃതിക്ക് എടുത്ത് പാറക്കുളത്തിലോ കക്കുസുകുഴിയിലോ ഒക്കെ ഇട്ടതാണെങ്കിലും ആ ശവം കൊണ്ടുവരുന്നത് ഒന്ന് കാണേണ്ടുന്നത് തന്നെയാണ്. നല്ല വെള്ള ഗൗണൊക്കെ ഇടിയിപ്പിച്ച്, തലയിൽ റോസാപ്പൂവിൻ്റെ കിരീടവും ചൂടിച്ച്, കയ്യിൽ കുരിശുമൊക്കെ പിടിപ്പിച്ച് സ്വർഗീയ യാത്ര. ആ പെട്ടിയോടൊപ്പം കനമുള്ള ഒരു ഭാഗം കൂടെ വരുമ്പോൾ കുടുംബക്കാരും മിണ്ടാതെയാകും. കർത്താവിൻ്റെ അനുഗ്രഹം ഏതൊക്കെ വഴിയിലൂടെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ, ഇതായിരിക്കും അവളുടെ വിധിയെന്ന് ആ വീട്ടുകാർ സമാധാനിക്കും. തൻ്റെ മണവാട്ടിയുടെ മടിക്കുത്തിന് സഹനദാസന്മാർ സഹിക്കാൻ വയ്യാതെ പിടിക്കുമ്പോൾ മണവാളൻ എന്തുകൊണ്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത്? മണവാട്ടി മാനത്തിനും പ്രാണനും വേണ്ടി നിലവിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു മണവാളൻ. ഈ മണവാളന് വേണ്ടി ചരിത്രം കാത്തുസൂക്ഷിച്ചിട്ടും കാര്യമില്ല, അതുകൊണ്ട് സഹനദാസന്മാർക്കും പങ്കിട്ട് കൊടുക്കാമെന്ന് കരുതുകൊണ്ടാകുമോ ഒരു കന്യാസ്ത്രീയുടെ ഹൈമിനോപ്ലാസ്റ്റി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നത്? തന്നോട് വിശ്വാസവഞ്ചന കാട്ടുന്ന കന്യാസ്ത്രീകളോട് മണവാളന്റെ പ്രതികരണം എന്തായിരിക്കും? ഇന്ന് ലോകത്തൊരിടത്തും മാതാപിതാക്കൾ പെൺകുട്ടികളെ തെണ്ടാൻ വിട്ടാലും കർത്താവിൻ്റെ മണവാട്ടിയാക്കുവാൻ വിടില്ല. എന്നാൽ മലയാളികൾ മാത്രം എത്ര കണ്ടിട്ടും എത്ര കൊണ്ടിട്ടും പഠിക്കുന്നില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രിഗേഷനുകളിലേക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്നതും നമ്മുടെ കേരളമാണ്. ഒടുക്കം ലോക്കൽ എഡിഷനിൽ ഒരു സിംഗിൾ കോളം ചരമ പേജിൽ ഇവർ ഒടുങ്ങുന്നു. എന്റെ കേരളം എത്ര സുന്ദരം, പാട്. എന്റെ കേരളം എത്ര സുന്ദരം. ITY News, an eye for truth.